ഒരു വീട്ടിൽ തന്നെ മൂന്ന് പെൺകുട്ടികൾ കുതിര ഓടിക്കുന്നതും കുതിരവണ്ടി ഓടിക്കുന്നതും വീഡിയോ ഉണ്ട് നമ്മൾ ഇന്ന് ചെയ്യാമോ ആ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാമോ നമ്മുടെ മൂന്ന് പെൺകുട്ടികളാണ് ട പോകുന്നത് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാ ഒരു കാരണവശാലും ഇത് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം ഇതിൽ കുതിരയേമുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വർഷങ്ങളുടെ പ്രാക്ടീസിലാണ് ഇത് ചെയ്യുന്നത് എന്തായാലും നമ്മൾ അവരുടെ ആ കുതിര ഓടിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് പരമാവധി അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് അങ്ങോട്ട് പോവാം ഇത്താത്തമാരെ പോലെ തന്നെ നല്ല സ്പീഡിൽ കുതിരനെ ഓടിക്കുവോ വലുതാവുമ്പോ ഓടിക്കുവോ കുതിരനെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മോള് കുതിരയുടെ പ്രേമിയാണ് കേട്ടോ വലുതാവുമ്പോ നല്ല സ്പീഡിൽ കുതിരനെ ഓടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് കുതിര ഓടിക്കുന്ന കണ്ട പെൺകുട്ടിയുടെ നന്നേ ചെറുപ്പത്തിലുള്ള വീഡിയോ ഉണ്ടത് അന്ന് മൊബൈലിൽ പകർത്തി വെച്ച വീഡിയോയാണ്
നമുക്കത് വീണ്ടും അവർ തന്നപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർത്തതാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുതിര ഓടിച്ച് നല്ല പ്രാക്ടീസായ കുട്ടിയാണ്. ഇതാണ് ഇവരുടെ ഏറ്റവും മൂത്തത്. റാബി, റാബിന്നല്ലേ പേര്? റാബിയ. ആ ഇവളാണ് ആദ്യം കുതിരപ്പുറത്ത് കയറിയത് ഈ ഫാമിലിയിൽ. ഇവക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓടിക്കാൻ ഇതേപോലെയാണ്, വലിയ സ്പീഡിൽ ഓടിക്കുന്നതല്ലാട്ട. ഇപ്പൊ കാണുന്നത് മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും ഒരുമിച്ച് ചേർന്നിട്ട് കുതിര ഓടിക്കുന്നതാണ്. മൂന്ന് പെൺകുട്ടികളും, ഒരേ വീട്ടിലെ മൂന്ന് പെൺകുട്ടികളും ഒരുമിച്ച് കുതിരവണ്ടി ഓടിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ചെറുപ്പം മുതലേ തന്നെ ഇവർ കുതിര ഓടിക്കുകയും കുതിരവണ്ടി ഓടിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇതൊരു പുതുമയല്ല. ആ കുതിര ഫാമിലി ഉണ്ടോ നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത്, ആ ഉമ്മായും മക്കളും. ഇവരാണ്, ഇതാണ് മൂന്ന് സിസ്റ്റർമാരിൽ ഏറ്റവും മൂത്തത് റാബിയ എന്നാണ് പേര്. രണ്ടാമത്തത് അഭ്യാസക്കാരിയാണ്, കുതിരമേ ഉള്ള അഭ്യാസക്കാരിയാണ്. അത് ഏറ്റവും ഇളയത് റിസ്വാന. ഇവരുടെയൊക്കെ ഉമ്മായാണ്ട നിൽക്കണ, ഏറ്റവും സപ്പോർട്ട് കൊടുത്തിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ. ബാക്കിലാ നിൽക്കണ കണ്ട, ബാക്കിൽ നിന്ന് എപ്പോഴും നല്ലൊരു സപ്പോർട്ട് ഉമ്മയുടെ ഇല്ലേ. ഉമ്മാനേക്കായും കൂടുതൽ സപ്പോർട്ട് വാപ്പ ചെയ്യില്ലേ. വാപ്പച്ചിയുടെ പേരെന്താ? സിദ്ദീഖ് എന്നാണ്ട പേര്. അപ്പൊ ഇവിടെ നിൽക്കുന്നത് തന്നെ നമ്മള് ഇവര് പഠിക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിന്റെ പേരെന്താ? തണ്ടേക്കാട്, പെരുമ്പാവൂര് തണ്ടേക്കാട് അല്ലസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ മിടുക്കികൾ പഠിക്കുന്നത്. ഞാൻ ഒരു ഇതിനു വേണ്ടി പറയണല്ല കേട്ടോ, ഒരു പൊങ്ങച്ച ഇതിനു വേണ്ടി നിങ്ങളൊന്ന് പറയണല്ല കേട്ടോ. മാഷാല്ല, നന്നായിട്ട് നിങ്ങൾ കുതിര ഓടി, നല്ല രീതിയിൽ. ഇത്ര ഇതോടുകൂടി ഓടിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുന്ന സംഭവമല്ല. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിലൂടെ മാത്രം സാധിച്ചെടുക്കേ. അതിനോടൊരു താല്പര്യം തന്നെ നമുക്ക് വേണമെങ്കിലാണ് ഈ കുതിരപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കയറുന്ന കുതിരക്ക് സീറ്റ് ഇടുന്നത്, കുതിര ഓടിക്കുന്നത്, എന്തിനു പറയണത്, കുതിര കൈവിട്ട് ഓടിക്കുന്ന, കൈവിട്ടൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല അത്. വർഷങ്ങളുടെ ഒരു പ്രാക്ടീസിലൂടെ മാത്രം നടക്കുന്നതാണ്. എത്ര എന്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ടെൻത്തിൽ. ഇപ്പൊ പഠിക്കുന്നത് നയൻത്തിലാ. വാവയാ യു കെ ജിയിൽ. വരും നാള് കുറച്ച് കഴിയുമ്പോൾ ഇത്താത്താമാരനേക്കായി നല്ലൊരു റൈഡറാണ് പറഞ്ഞു കേട്ടോ. എന്താവാൻ ആഗ്രഹം നിങ്ങൾക്ക്? ഇത് തന്നെ ഫോളോ ചെയ്യാനാണ് നല്ലൊരു ജോക്കി ആവാനാണ് താല്പര്യം രണ്ടുപേർക്കും. അഡ്വക്കേറ്റ് ആവാനാണ് മോൾക്ക് താല്പര്യം അല്ലേ. നിങ്ങളിപ്പോ എത്ര നാളായി ഇത് ഓടിച്ചു തുടങ്ങിയിട്ട്? 10 വർഷമായി അല്ലെ. റോട്ടിലൂടെ നല്ല സ്പീഡിലൊക്കെ നന്നായിട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ റോട്ടിലൂടെ ഓടിച്ചത്. റോട്ടിലൂടെ ഓടിക്കലത് നല്ലതല്ലാന്ന് മോള് പറഞ്ഞു. മോൾക്ക് കുതിരേനെ കുറിച്ച് എല്ലാവിധ അത്യാവശ്യം എല്ലാവിധ കാര്യങ്ങളൊക്കെ അറിയാം. കുളിപ്പിക്കണൊക്കെ നിങ്ങളാണ്, കുതിരേനെ മക്കളാണ്. നമ്മുടെ കുതിരയുടെ പേര് പറഞ്ഞില്ല, സൂര്യാണ് നമ്മുടെ കുതിരയുടെ പേര്. നിങ്ങളുടെ മൂന്നാളെ നോക്കുമ്പോൾ തന്നെയാണ് കുതിരനെ വാങ്ങിച്ച് നോക്കണേ. അങ്ങനെ പോലെ നാട്ടുകാരും ടീച്ചർമാരും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. വാപ്പിച്ചി ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാട്ടാ. ഇവരുടെ വാപ്പിച്ചി തിരക്കായി പുറത്തു പോയേക്കാണ്, ജോലി തിരക്ക് കാരണം പുറത്ത് പോയേക്കാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക്
സിദ്ധിക്കാനും കൂടെ എടുക്കായിരുന്നു. ആള് ബോൾഡാണ്. പിന്നെ എത്ര വീണാലും പിന്മാറാൻ തയ്യാറല്ലേ, മുന്നോട്ട് തന്നെയാണല്ലേ. പെൺകുട്ടികള് സാധാരണ പലതിനും മടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും, ആൺപിള്ളേരനെ അപേക്ഷിച്ച്. അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാനുണ്ടോ? നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് തന്നെ ഇറങ്ങണം, കുതിരയിലേക്ക് തന്നെ ഇറങ്ങണം എന്ന് പറയുന്നില്ല. കാരണം ഓരോ പെൺകുട്ടികൾക്കും അവരുടെ ആഗ്രഹങ്ങൾ, നമ്മൾ അതിലേക്ക് തന്നെ വേഗം ഇറങ്ങണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ആഗ്രഹങ്ങളെ കൂട്ടിലടക്കരുത്. അത് നമ്മള് പുറത്തേക്ക് വളർത്തി വന്ന സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാന്നാണ് ആ കുട്ടികൾ പറയണത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അല്ലേ, അതൊരു വാർത്തയായത് തന്നെയാണ്. ഇവരുടെ വാപ്പിച്ചിയുടെ കയ്യില് ഒരു ഒട്ടകം ഉണ്ടായി, ആ ഒട്ടകം പ്രസവിച്ച് രണ്ട് ഒരു കുഞ്ഞു ഒരു കുട്ടി ഉണ്ടായി. ഒരുപാട് പേര് ആ ഒട്ടകത്തിനെ കാണാൻ വരില്ലായിരുന്നു. മറ്റു പെൺകുട്ടികൾക്ക് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, അവരോട് എന്താ പറയാനുള്ള? പഠിപ്പിക്കാൻ തയ്യാറാണോ? കേണ്ട, കേട്ടില്ലേ, ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കുതിര ഓടിക്കാൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നാൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ പഠിപ്പിക്കാമെന്നാണ് പറയണത്. കാരണം പെൺപിള്ളേരെ പഠിക്കുന്ന, അതായത് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടികൾ തീരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർ റെഡിയാണ് ഈ ഫാമിലി അതിനുവേണ്ടി പഠിപ്പിക്കാൻ എന്നുള്ള വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ കടയിലൊക്കെ പോയിണ്ടിരുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പറമ്പ് കെട്ടിയേക്കാണ് ഓടി വരും. എന്നിട്ട് ഇങ്ങനെ ഒളിച്ചുകൊണ്ട് ഓടി വരും. അപ്പൊ അടുത്തേക്കൊക്കെ പോകുമ്പോ കിറ്റൊക്കെ ഇങ്ങനെ മണത്തി വെക്കും എന്തുള്ള. എന്നിട്ട് എനിക്ക് വാങ്ങണ എല്ലാ സാധനവും അതിന് കൊടുക്കും. മിഠായി ആയാലും ബിസ്ക്കറ്റ് ആയാലും എന്തായാലും ഞാൻ ഒരു പാക്കറ്റ് കൊടുത്തിട്ടേ കൊടുക്കാതെ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി കിട്ടൂലേ. കൊടുക്കാണ്ട് വിടയില്ല, അവിടെ ഈ കുട്ടികളെ ഇപ്പൊ മൂന്ന് പേരുടെ തരത്തില് വളർത്തിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇല്ലെങ്കിൽ പോലും രണ്ടു പേർക്കും എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനം നമ്മുടെ ചാനലിന് വേണ്ടി തന്നെ ഞാൻ അറിയിക്കാൻ. ഇതേ ഇവരും കുതിരപ്രേമികളാണ് കേട്ടോ, നമ്മുടെ എം എച്ച് കവലെ ഉള്ളവരാണ്. തണ്ടേക്കാട് ഈ ഇതേ പെരുമ്പാവൂർ സൈഡ് ഇപ്പോൾ കുതിരക്ക് ലാടനടിക്കുന്ന ആളാണ് കേട്ടോ അതിൽ നിൽക്കണ അനസ്. എത്ര ഡേഞ്ചറസ് കുതിരയായാലും ഇവൻ പിടിച്ചു കിട്ടും. അനസിനെ കുതിര ഉള്ളവർക്കൊക്കെ അത്യാവശ്യം കേരളത്തിൽ അറിയായിരിക്കും. എല്ലാ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അനസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതേ ഇവരൊക്കെ കുതിരക്കാരാണ് കേട്ടോ. കുതിര ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകൂല. ഇവർ തന്നെ ഒരു മൂന്നാലഞ്ച് അഞ്ചാറ് കിലോമീറ്റർ അപ്പുറമല്ലേ നിങ്ങളുടെ വീട്. ഈ കുതിര ഉള്ളവരെ രാവിലെ ഇങ്ങോട്ട് പോരും, വൈകിട്ട് ആകുമ്പോൾ തിരിച്ചു പോകും. കുതിരകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അസുഖങ്ങൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഗ്യാസ് കയറിയതാണോ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ചെല്ലും. നമ്മളും കൊണ്ട് ആ ഓരോ നമ്മളൊരു ബൗണ്ടറി ലൈൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലങ്ങൾ. ആ സ്ഥലത്ത് നമ്മൾ വോളണ്ടിയർമാരായിട്ട് ഓരോരുത്തരെ വെച്ചിട്ടുണ്ട്. റെസ്ക്യൂ ടീം, കുതിരയുടെ ഹോഴ്സിന്റെ റെസ്ക്യൂ ടീം പെരുമ്പാവൂർ സൈഡിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്താവശ്യം വന്നാലും നിങ്ങൾ ഓടിയെത്തും, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്യും. ഫാരിയർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കൊരങ്ങുണ്ടായിരുന്നു, പിന്നെ ഒട്ടകത്തിന് കൊന്നിട്ട് കൊടുത്തിട്ട് രണ്ടുമില്ലായിരുന്നു. ഒട്ടകം പ്രസവിച്ചതാണ് അവിടെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാഴ്ച ഒട്ടകത്തിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ പെരുമ്പാവൂർ സൈഡ് കുതിരയെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ തന്നെ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഓർമ്മ വരുന്ന പേര് സിദ്ധിക്ക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരാളുടെ പേര് നമുക്ക് മനസ്സിലേക്ക് വരണം. കുതിരയെ കുറിച്ച് അത്ര അറിയാവുന്ന, അത്ര പഴക്കം ചെന്ന ഒരു കുതിര പ്രേമിയാണ് സിദ്ദിഖ. അപ്പൊ ആ സിദ്ദിഖയുടെ മക്കള് തീർച്ചയായിട്ടും ഇങ്ങനെ ആയില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ഇതെന്നൊരു അത്ഭുതമാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്താണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും.